ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ് കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം ലവ് ബൈറ്റ്സിന്റെ നേരം. ഞാൻ റീനു. എന്റെ ജീവനായി നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. 1000 വർഷം നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ എനിക്ക് നിന്നെ വേണം, നിന്നെ മാത്രം. ലവ് ഈസ് എ പാർഡനബിൾ ഇൻസാനിറ്റി. ക്ഷമിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഭ്രാന്ത്, അതാണ് പ്രണയം. പ്രണയത്തെ ഭയക്കുന്നവരുണ്ട്, അതിനെ കൊതിക്കുന്നവരുണ്ട്, അതിനായി ദാഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ റീനു. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് ഈസ് വെൻ ദി ഡിസയർ ടു ബി ഡിസയർഡ് ടേക്സ് യു സോ ബാഡ്ലി ദാറ്റ് യു ഫീൽ യു കുഡ് ഡൈ ഫോർ ഇറ്റ്. ക്ലബ് എഫ്എമ്മിൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം ലവ് ബൈറ്റ്സിന്റെ നേരം. ഞാൻ റീനു. ഞാൻ അവനെ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രയും തന്നെ അവനും എന്നെ പ്രണയിക്കണം എന്ന് തോന്നുന്ന അവസ്ഥയാണ് പ്രണയം. ഇതാണ് അവളെ ആദ്യമായി കണ്ടപ്പോൾ അവന് തോന്നിയത്. അവളില്ലാതെ ഇനിയൊരു ജീവിതമില്ല എന്ന് അവനത് അവളോട് പറഞ്ഞു. ആദ്യം വിസമ്മതം, കുറച്ച് നാളുകൾക്ക് ശേഷം അതൊരു സമ്മതമായി. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നോ എന്ന് സംശയം തോന്നിയ നിമിഷങ്ങൾ. എന്നാൽ എല്ലാം തകിടം മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. അതുവരെ അവൻ അറിയത്തില്ലായിരുന്നു അവൾ അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സഹോദരിയാണെന്ന്. എന്തേ, ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? നമുക്ക് പ്രണയം തോന്നി, നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുന്നൊരു സമയവുമാണ്, പിന്നെ അറിയുന്നത് അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളാന്ന്. എൻ്റെ അടുത്ത് ഒന്ന് പറയോ. ആൻഡ് ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണേ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. യു ആർ ലിസ്ണിംഗ് ടു കേരളാസ് നമ്പർ 1 FM ക്ലബ് FM. ദിസ് ഈസ് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. വിളിക്കാൻ ശ്രമിക്കുന്നത് റിഞ്ജുവിനെ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? റിഞ്ജു ആണോ? അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, എന്നെ അറിയത്തില്ല അല്ലേ. ഹലോ. ഹലോ. എന്നാലും പേരൊക്കെ കൃത്യമായിട്ട് ചോദിക്കണെങ്കിൽ എനിക്ക് റിഞ്ജുവിനെ അറിയാലോ. റിഞ്ജു, എനിക്കൊരു ഒരു കാര്യം വേണമായിരുന്നു. എനിക്ക് സുമേഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടാ, എനിക്ക് തന്നേക്കുവോ? എനിക്ക് സുമേഷ് ചേട്ടനെ വേണം. റിഞ്ജു കാരണം സുമേഷ് ചേട്ടൻ എന്നെ ഇഷ്ടമല്ല എന്നാ പറയണേ. അല്ലല്ലോ, വേറൊരു ചേച്ചിയാണല്ലോ. ഓഹോ, എല്ലാ ദിവസവും എന്റെ ശബ്ദം കേട്ട് എല്ലാം കഴിഞ്ഞ അവസാനം ഞാൻ ആരാണെന്ന് പാട്ട് വെച്ച് തന്നെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടിപ്പോ ഇത്ര അഹങ്കാരോ? എല്ലാം മനസ്സിലായി. പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഇത്ര അഹങ്കാരോ? എനിക്കെല്ലാം മനസ്സിലായി. എന്റെ പേര് റീണു, ഞാനൊരു പാവൻ റീണു. എന്താണ്, തരുവോ സുമേഷ് ചേട്ടനെ? ഓഹോ, ഇത്ര കൊറച്ചു മുന്നേ എന്നോട് ചോദിച്ചാ അതിന് ഞാനെന്ത് വേണമെന്ന്? കാര്യമായിട്ട് ചോദിച്ചപ്പോ തരത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സുമേഷ് ചേട്ടനെ കൊടുക്കും അല്ലേ? ഓ, ഇത്രക്കായോ കാര്യങ്ങൾ. സുമേഷ് ചേട്ടനെ എവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ടേ? എന്നിട്ടിപ്പോ കല്യാണത്തിന്റെ അടുത്തോട്ട് എത്തി നിക്കുവാണോ? വീട്ടില് പ്രശ്നമാണോ? പ്രണയിക്കുന്ന സ്റ്റേജ് ആണോ? ഇല്ല, എന്റെ വീട്ടില് പറഞ്ഞില്ല. ചേട്ടന്റെ വീട്ടിലറിയാം, ചേട്ടന്റെ ചേച്ചിക്കും ഒക്കെ അറിയാം, ചേട്ടന്റെ ചേച്ചിക്കും ഫ്രണ്ട്സിനും അറിയാം. പിന്നെ ചേട്ടന്റെ അമ്മയ്ക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ചേട്ടന്റെ പെങ്ങൾ എങ്ങനെയാ? സപ്പോർട്ടീവ് ആണോ റിലേഷൻഷിപ്പില്? കുഴപ്പമില്ല. നേരത്തെ തന്നെ നമ്മള് മണിയടിച്ച് വെച്ചു. അങ്ങനെ കാര്യങ്ങൾ സാധിച്ചു. റിഞ്ജു, എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. പക്ഷെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ പാട്ടുകൾ എന്നെ അനുവദിക്കുന്നില്ല. ഈ പാട്ടുകൾക്ക് ശേഷം ചോദിക്കാം. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു.
എന്റെ കൂടെ രഞ്ജു. ഒരു ജയുടെ വ്യത്യാസം മാത്രമേ ഉള്ളല്ലേ. അപ്പൊ രഞ്ജു, ഈ സുമേഷ് ചേട്ടൻ രഞ്ജുവിന്റെ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ രഞ്ജു പ്രണയിക്കുമായിരുന്നോ? അത് അങ്ങനെ ചോദിച്ചാൽ, അപ്പൊ ചേട്ടന് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പ്രണയിക്കത്തില്ലായിരുന്നു. അത് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട വെച്ച് ചേട്ടനെ സ്വഭാവം വെച്ച് അന്നേരം പോയണേ. ഓക്കെ, എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ചേട്ടന്മാരുടെ ഫ്രണ്ട്സിനെ പ്രണയിക്കുന്നത് ശരിയാണെന്നുള്ളതായിരുന്നു ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല, അവരുടെ ക്യാരക്ടർ നമ്മൾ നോക്കിയിട്ട് നല്ലതാണേ, ധൈര്യമായിട്ട് പ്രണയിക്കാം. അതെ. അപ്പൊ രഞ്ജുവിന്റെ സുമേഷ് ചേട്ടന് വേണ്ടി ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ പാട്ട്. ബൈ രഞ്ജു, ബൈ, ഗുഡ് നൈറ്റ്. ഇതുപോലെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കാം. ഫേസ്ബുക്കില് ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജില് നിങ്ങളുടെ പേര് പറഞ്ഞാൽ മതി, കാര്യം പറയണേ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയോ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.